അൻപത്തി ഒൻപതാം സങ്കീർത്തനം ഒൻപതാം വാക്യം എന്റെ ബലമായുള്ളവേ ഞാൻ നിന്നെ കാത്തിരിക്കും ദൈവം എൻ്റെ ഗോപുരമാകുന്നു ദൈവം എൻ്റെ കഷ്ടകാലത്ത് എനിക്കെങ്ങനെയായിരിക്കുന്നു എന്ന് ഒരുവൻ പ്രഖ്യാപിക്കുന്ന മനോഹരമായ വചനങ്ങൾ ചിലർ അവരുടെ കഷ്ടകാലത്ത് ദൈവത്തെ തള്ളിപ്പറയുകയും വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥ ഭക്തൻ കഷ്ടകാലത്ത് ദൈവം തൻ്റെ സകലവുമാണെന്ന് വിശ്വസിച്ച് ഏറ്റു പറയുന്നു ഉയർച്ചയിൽ മാത്രമല്ല അവിടുന്ന് എൻ്റെ ദൈവം എൻ്റെ താഴ്ചയിലും അവിടുന്നല്ലാതെ എനിക്കൊരു ദൈവമില്ല എല്ലാം അനുകൂലമായിരിക്കുന്നതിനാലല്ല ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതും ആശ്രയം വയ്ക്കുന്നതും എൻ്റെ ഏതവസ്ഥയിലും ഞാൻ ദൈവത്തെ തന്നെ പ്രത്യാശിക്കും ഞാൻ നിന്നെ കാത്തിരിക്കും എന്നിവിടെ പറയുന്നത് ദൈവത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും എന്ന അർത്ഥത്തിൽ കൂടെയാണ് രാവും പകലും ഉറങ്ങാത്തവനായി എന്നെ കാണുന്ന ദൈവത്തെ എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് പരിപാലിക്കുന്ന ദൈവത്തെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ദൈവം എൻ്റെ ഗോപുരമാകുന്നു എന്ന പ്രയോഗം അവിടുന്ന് എൻ്റെ പ്രതിരോധ കോട്ട ആണ് എന്ന അർത്ഥത്തിലാണ് എന്നെ വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശത്രുബലവാനാണ് അവരുടെ ശക്തമായ ഗൂഢാലോചനയെ അതിജീവിക്കാൻ എനിക്ക് കഴിവില്ല എന്നാൽ എൻ്റെ ദൈവം മറ്റാർക്കും എന്നെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ സംരക്ഷകനായിരിക്കുന്ന എൻ്റെ ഗോപുരമാണ് എത്രയോ ശക്തമായ വിശ്വാസത്തിന്റെ വാക്കുകളാണിവ ഒരു ദൈവ പൈതലിന്റെ ഭൂമിയിലെ ജീവിതം സുഖശീതള സുന്ദരാനുഭവമാണെന്ന് ഒരിക്കലും കരുതരുത് നാം ഇവിടെ ആയിരിക്കുന്നത് നിർണായകമായ ചില ദൗത്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അതിൻ്റെ ഭാഗമായി വളരെ അപകടം പിടിച്ച സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെന്ന് വരാം എന്നാൽ അതൊന്നും ദൈവത്തിലുള്ള പ്രത്യാശയെ ഇല്ലാതാക്കരുത് പാതകൾ ഇരുടളഞ്ഞതായിരിക്കാം സഹായത്തിനായി ആരെയും കാണുന്നില്ലായിരിക്കാം എന്നാൽ ദൈവം എന്റെ ഗോപുരമെന്ന് ഉറപ്പുള്ള ഒരുവൻ കുലുങ്ങുകയില്ല അവസാന നിമിഷത്തിൽ പോലും വെടിപ്പെടുന്ന ദൈവത്തിന്റെ അത്ഭുത കരത്തെ അവൻ വിശ്വാസത്താൽ കാണും ചെങ്കടൽ വിഭജിച്ച ദൈവം സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലനാക്കിയ ദൈവം വൻമല പോലുള്ള പ്രശ്നങ്ങളെ താളടിയാക്കുന്ന ദൈവം മഹത്വമാർന്ന പ്രവൃത്തി അയയ്ക്കും ഗാഡ് ബ്ലസ് യു